ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ എപ്പോഴും കരുണാവാരിധിയായ പടച്ചവന്റെ ഇച്ഛക്ക്, അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തക്കവയോടെ ജീവിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. കേരളത്തിന്റെ മത സാമൂഹിക അന്തരീക്ഷം എങ്ങനെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നന്നായി ബോധ്യമുള്ളവരാണ് നാം എല്ലാവരും. ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ബഹുസ്വരതയിലും സഹിഷ്ണുതയിലും സാഹോദര്യത്തിലും മാതൃകയായി നിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിനെ, കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കും വിധം ആരോപണ പ്രത്യാരോപണങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, വിദ്വേഷ പ്രസ്താവനകൾ പല കോണുകളിൽ നിന്നായി ഉയർന്നു കേൾക്കുകയാണ്. കേരളത്തിന്റെ മനസ്സിനെ അത് വല്ലാതെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉന്നത സ്ഥാനീയരായ മതമേലധ്യക്ഷന്മാരിൽ നിന്ന് വരെയും തങ്ങളുടെ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ അത്തരം ആളുകളിൽ നിന്ന് വരെയും വിദ്വേഷ പ്രസ്താവനകൾ നിരന്തരം വരുന്നു എന്നതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായത്തെയും കടന്ന് ഈഴവ സമുദായത്തെയും ഉന്നം വച്ചുകൊണ്ട് ആരോപണത്തിന്റെ അസ്ത്രം ആ സമുദായത്തിന് നേരെയും പ്രയോഗിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ പെൺകുട്ടികളെ, തങ്ങളുടെ പെൺകുട്ടികളെ കീഴ്പ്പെടുത്താൻ, അവരെ വലയിലാക്കാൻ ഈഴവ യുവാക്കൾ അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഒരു വൈദികൻ പറഞ്ഞത്. എന്ത് പറ്റി ഈ വൈദിക ശ്രേഷ്ഠർക്ക് എന്ന് കേരളം ഒന്നാകെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ വിഷയത്തിൽ പകലിന് പകലിൽ എന്ന പോലെ തന്നെ രാത്രിക്ക് രാത്രിയിൽ എന്ന പോലെ മാപ്പ് വന്നു, ക്ഷമാപണം നടത്തി. ഏതാണ്ട് ആ പ്രശ്നം അവസാനിച്ചതുപോലെയാണ്. എന്നാൽ ഇപ്പോഴും അവസാനിക്കാതെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന പിൻവലിക്കാതെ, അതിൽ ഖേദം പ്രകടിപ്പിക്കാതെ ആ സമുദായത്തിന്റെ മനസ്സിലെ മുറിവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതിനിടയിൽ കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി, കണക്കുകൾ നിരത്തി വച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന, രേഖകൾ വച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പത്രസമ്മേളനം മുസ്ലിം സമുദായത്തിന്റെ മുറിവ് ഉണക്കാൻ കുറെയെങ്കിലും നിമിത്തമായി എന്നത് ഒരു ആശ്വാസകരമാണ്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ ആരോപണങ്ങളിൽ അതിനൊരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ നിറം നൽകേണ്ടതില്ലെന്ന് കണക്ക് നിരത്തിക്കൊണ്ട് അത്തരം ആരോപണത്തിന്റെ മുനയൊടുക്കും വിധം അദ്ദേഹം നടത്തിയ ആ പത്രപ്രസ്താവന, ആ പത്രസമ്മേളനം. ഈ വിഷയം വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി മാന്യത ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നു.
തൽക്കാലം ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം സമുദായം ഒറ്റപ്പെട്ട ചില അപശബ്ദങ്ങൾ മാറ്റി നിർത്തിയ ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രതിഷേധ സ്വരം മാറ്റി നിർത്തിയാൽ ഈ വിഷയത്തിൽ അവർ പ്രതിഷേധിച്ചുവെങ്കിലും മുസ്ലിം സാമാന്യ ജനം അവരിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരും സംഘടനാ നേതൃത്വവും ഒക്കെ വളരെ പക്വമായ സമീപനം സ്വീകരിച്ചു എന്നത് ഏറെ ശ്ലാഘനീയമാണ്. തെരുവിലേക്ക് ഈ വിഷയം വലിച്ചെടുക്കാതെ വളരെ ജാഗ്രതയോടുകൂടി ആ വിഷയത്തെ സമീപിക്കാൻ കേരളത്തിലെ മുസ്ലിം നേതൃത്വത്തിന് സാധ്യമായി എന്നത് ഏറെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ നേതൃത്വം വികാരത്തിനടിമകളല്ല, വിചാരവും ബോധവും ഉള്ളവരാണ് എന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുന്നു. അതിൽ അഭിമാനിക്കുകയാണ്. പക്ഷെ അതേസമയം കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ചില കണക്കുകൾ അവതരിപ്പിച്ചു. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വിഷയത്തിൽ ആ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് കേട്ടപ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പായി. മുസ്ലിം സമുദായം, ഈ സമുദായത്തിലെ സംഘടനകൾ അവരുടെ നേതൃത്വം വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ടുന്ന ഒരു വിഷയം, അവരെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കാവുന്ന ഒരു കണക്കാണ് യഥാർത്ഥത്തിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കുറ്റകൃത്യങ്ങളുടെ കണക്ക് മതം തിരിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഗതികേടുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ ഒരു സമുദായത്തെ തന്നെ പ്രത്യേകമായി ഊന്നി ആരോപണങ്ങൾ അവർക്ക് നേരെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സാമുദായികതയുടെ നിറം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല, ഇതിൽ എല്ലാവരും ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ടതിന്റെ ഭാഗമായി ലവ് ജിഹാദ് പോലും വസ്തുതാപരമല്ല എന്ന് സ്ഥാപിക്കുന്നതിന്റെ കൂടി ഭാഗമായി ആ വിഷയത്തിൽ കണക്ക് നടത്തി നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടും ഒരു മതത്തിന്റെ പരിവേഷം അതിന് നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കണക്ക് പറയേണ്ടി വന്നു. ഒരുപക്ഷെ നമ്മുടെ പൂർവികർക്കൊക്കെ പരിചയമില്ലാത്ത ഒന്നായി പോയി. അവിടേക്ക് കേരളം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. മതം തിരിച്ചുള്ള, ജാതി തിരിച്ചുള്ള കുറ്റവാളികളുടെ കണക്ക് കേൾക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മതേതര കേരളം മാറിപ്പോയ ഒരു അവസ്ഥ. ആരാണ് ഇതിന് ഉത്തരവാദി? അതൊരു ചോദ്യം. പക്ഷെ അവിടെ അവതരിപ്പിക്കപ്പെട്ട കണക്ക് നമ്മയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന, അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യമായി. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ് ഗൗരവത്തോടെ നാം കാണുന്നത്. 2020 കണക്ക്, ഇത്തരം കേസുകളിൽ, മയക്കുമരുന്ന് കേസുകൾ 4941 കേസുകളാണ് കേരളത്തിൽ പിടിക്കപ്പെട്ടത്. മയക്കുമരുന്ന് അതിൽ മതം തിരിച്ചു പറഞ്ഞാൽ ഹിന്ദുക്കൾ 2700, മുസ്ലിങ്ങൾ 1869, ക്രൈസ്തവർ 853. ശതമാനം പറഞ്ഞാൽ ഈ 4941 എന്ന മയക്കുമരുന്ന് കേസിന്റെ ഈ മൊത്തം ലിസ്റ്റിൽ അതിനെ ശതമാനം തിരിച്ചു പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ കേസിൽ പിടിക്കപ്പെട്ട ആളുകളുടെ ശതമാനം 49.8%.
മുസ്ലിം സമുദായത്തിന്റെ ശതമാനം പറയുമ്പോൾ 34.47%, ക്രൈസ്തവ സമൂഹത്തിലേക്ക് എത്തുമ്പോ 15.73%. ഇത് നമ്മെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. കേരളത്തിന്റെ ജനസംഖ്യ ആനുപാതികം എങ്ങനെയാണ്? കേരളത്തിലെ ജനസംഖ്യ 54.73% ഹൈന്ദവ സമുദായം, മുസ്ലിം സമുദായം 26.96%, ക്രൈസ്തവ സമുദായം 18.38%. കേരള ജനസംഖ്യയുടെ 54% വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടവരുടെ എണ്ണം 49%. ജനസംഖ്യയുടെ 26% മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ വിഷയത്തിൽ പിടിക്കപ്പെട്ടവരുടെ ശതമാനം 34%. നമ്മുടെ ജനസംഖ്യയേക്കാൾ ആനുപാതികമായി കഴിഞ്ഞ കുത്തുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, മതേതരത്വം ഏതായാലും ഈ രംഗത്തൊക്കെ ഇപ്പോ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നിന്ന് തന്നെ 9 കിലോ കഞ്ചാവുമായി 3 യുവാക്കൾ പിടിക്കപ്പെട്ടു. ഇപ്പൊ ഇത്തരം കേസുകള് വാർത്തകൾ കാണുമ്പോ അറിയാതെ തന്നെ നമ്മൾ ജാതി സമുദായം നോക്കിപ്പോവുകയാണ്. അത്തരമൊരവസ്ഥയിലേക്ക് നാം ഒക്കെ എത്തിപ്പെട്ടു പോയി. ഏറ്റവും ഒടുവിലെ ഈ പറഞ്ഞ കേസിന്റെ അവസ്ഥ എന്താ? 3 യുവാക്കൾ, ഒന്ന് അഭിഷേക്, രണ്ടാമൻ ബാദുഷ, മൂന്നാമത്തവൻ ജെറിൻ, മതേതരത്വം പൂർണ്ണമായിട്ട്. നമ്മുടെ ഉമ്മത്തിന്റെ പാർട്ടിസിപ്പേറ്റ് പ്രസന്റ് ഇല്ലാത്തതൊന്നുമില്ല. മാനവികത, നീതി, സാഹോദര്യം, ജീവിത വിശുദ്ധി, സദാചാരം, ലഹരിക്കെതിരായ പോരാട്ടം, അതിനോടുള്ള ആദർശപരമായ നിലപാട്, സാമ്പത്തിക വിശുദ്ധി, ഇങ്ങനെ തുടങ്ങിയ ദൈവികമായ ഏതേതെല്ലാം മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റ് ജനതയുടെ മുമ്പിൽ മാതൃകാ സൊസൈറ്റിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, പുറത്തെടുക്കപ്പെട്ട ഒരു സമുദായം എന്നാണ് ഉമ്മത്തു മുസ്ലിമയെ പറ്റി ഖുർആൻ പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഖ്മിനൂന ബില്ലാ. നിങ്ങൾ ആരാ? കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്. നിങ്ങൾ ഈ ലോകത്തെ ഒരു ഖൈർ ഉമ്മത്താണ്. ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട, ഇതര ജനവിഭാഗങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി നിലകൊള്ളേണ്ടുന്ന ഒരു സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയുടെ പ്രചാരകരാകുന്ന, തൻഹൗന അനിൽ മുൻകർ, തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ മുന്നണി പോരാളികളായി മാറേണ്ടുന്ന, നന്മയുടെ പ്രചാരകരായി മുന്നണിയിൽ വരേണ്ടുന്ന, തിന്മയ്ക്കും ജീർണതയ്ക്കും എതിരായ പോരാട്ടത്തിലും ആദ്യം വഴികൾ തുറക്കേണ്ടുന്ന, മാതൃകയാകേണ്ടുന്ന ഒരു ഖൈർ ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഖൈറു ഉമ്മത്ത്, സവിശേഷ സമുദായം എന്ന പദവി നൽകിയ ഒരു സമുദായം എവിടേക്കാ പോകുന്നേ? നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരം ജീർണമായ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് നമുക്ക് ഈ വൈദികരെ പോലെ മറ്റേതെങ്കിലും ഒരു സമുദായത്തിന് പഴിചാരി ഓടി രക്ഷപ്പെടാനാവില്ല. അത് നമ്മുടെ രീതിയുമല്ല. നമ്മുടെ യുവാക്കളൊക്കെ ഇങ്ങനെ പോകുന്നതിന്റെ പിന്നിൽ ഇന്നിന്ന കൂട്ടരാണ് എന്ന് നമ്മൾ പറയാനില്ല. കേരളത്തിലെ അബ്കാരി ലൈസൻസുള്ള, ബാർ ലൈസൻസ് ഉള്ളവരുടെ എണ്ണം എടുക്കുക, സമുദായം തിരിച്ച് അതിന്റെ കണക്കെടുക്കുക. മുസ്ലിം സമുദായം അവിടെ ഇല്ല.
വേണമെങ്കിൽ പറഞ്ഞുകൂടെ, കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലുന്നവർ നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. നമ്മുടെ യുവാക്കൾ മദ്യത്തിന് അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. പോകല്ലേ പോകല്ലേ എന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകപ്പെട്ട ഒരു സമുദായം, അതിനിപ്പോ മറ്റാരെങ്കിലും, അവർ കച്ചവടക്കാരാണ്, ആ കച്ചവടത്തിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു. അത് ലംഘിക്കപ്പെട്ട് സമുദായ അംഗങ്ങൾ മദ്യത്തിന് അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത്? അതുകൊണ്ട് നമ്മുടെ ഈ പരിതാവസ്ഥയെ നാം തന്നെ അഡ്രസ് ചെയ്യുകയും ആത്മവിമർശനത്തിന് സമുദായം തയ്യാറാവുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ഒന്നാമത്തെ പരിഹാരം. ഈ അവസ്ഥയെ കണ്ടില്ലെന്ന് നടിക്കാതെ ഇതൊരു വസ്തുതയാണ് എന്ന് മനസ്സിലാക്കി അകത്തു നിന്ന് തന്നെ ജീർണതയ്ക്കെതിരായ പോരാട്ടം തുടങ്ങുക, അകത്തളം തന്നെ ശുദ്ധീകരിക്കുക. സമുദായ നേതൃത്വം, സംഘടനകൾ, അവരുടെ സ്റ്റേജുകളും പേജുകളും മെമ്പറുകളും ഒക്കെ എന്തിനുപയോഗിക്കുന്നു, അത് മറ്റൊരു ചർച്ചയാണ്. നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ പള്ളികൾ, ദൗത്യം വേണ്ടവരും നിർവഹിക്കാത്തതിന്റെ ഒരു പ്രയാസമുണ്ട്. നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു ഒരു നവീകരണം. അകത്തു നിന്ന് തന്നെയുള്ള ഈ ജീർണതയെ, ഈ ജീർണതയ്ക്കെതിരായ പോരാട്ടം, ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാതെ പടച്ചവനായിട്ട് ആരെയും മാറ്റൂല. നിങ്ങളെ തിരിച്ചറിയണം, നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യണം, നിങ്ങൾ തന്നെ അത് ചൂണ്ടിക്കാണിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ്, ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസാ ബ്നു മറിയം ദാലിക ബിമാ സവ കാനു യഅതദൂൻ ദാലിക ബി അന്നഹും കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിസ മാ കാനു യഫഅലൂ. എന്താ അല്ലാഹ് പറഞ്ഞേ? അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാനായ പ്രവാചകനാണ് ദാവൂദ് നബി. ദാവീദിൻ പുത്രൻ ഓശാന, 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 ദാവീദിൻ പുത്രൻ ഓശാന. വിശുദ്ധ ബൈബിളിൽ ദാവീദ് എന്ന് വിളിക്കപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാം അല്ലാഹ് പറഞ്ഞു, ദാവൂദിന്റെ നാവിലൂടെ ഇസ്രായേൽ ജനത ശപിക്കപ്പെട്ടു, വഈസവന മറിയം യേശുവിന്റെ നാവിനാലും. മറിയമിന്റെ പുത്രൻ യേശുവും ദാവീദും ഇസ്രായേൽ സമൂഹത്തെ ശപിച്ചു, അവരിലൂടെ ഈ ജനത ശപിക്കപ്പെട്ടു. എന്താ അതിന് കാരണമായിട്ട് ഖുർആൻ പറഞ്ഞു, ദാലിക ബി അന്നഹും കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവർക്കിടയിൽ നടന്ന കുറ്റകൃത്യങ്ങളോട് അവർ പരസ്പരം മൗനം ദീക്ഷിക്കുകയായിരുന്നു. ഇസ്രായേൽ ജനത ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? അവർക്കിടയിൽ പലിശ, വ്യഭിചാരം, ലഹരിയുടെ ഉപയോഗം, ചൂത്, ഇത്തരം തിന്മകൾ വേദ സമൂഹം എന്നറിയപ്പെട്ട മോശയുടെ പിന്മുറക്കാരെന്നറിയപ്പെട്ട ഇസ്രായേൽ ജനത ഇത്തരം കുറ്റകൃത്യങ്ങൾ ആ ജനതയിൽ ദൈവത്തിന്റെ സ്വന്തം ജനത എന്ന് അവകാശപ്പെട്ടപ്പോൾ തന്നെ കുറ്റകൃത്യങ്ങളിൽ അവരിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ കുറ്റകൃത്യങ്ങൾ അവരിൽ പെരുകി. അല്ലാഹ് പറയുന്നു, ആ കുറ്റകൃത്യങ്ങളിൽ അവരിൽ വളർന്നപ്പോ ആ കുറ്റകൃത്യങ്ങളെ പരസ്പരം ചൂണ്ടിക്കാണിക്കാൻ ഇസ്രായേൽ ജനത തയ്യാറായില്ല. തെറ്റിനെ തിരുത്താൻ സ്വയം തയ്യാറാകാതെ
പരസ്പരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകാതെ തിന്മയോട് മൗനം ദീക്ഷിച്ചതിന്റെ പേരിൽ ദാവീദിനാലും യേശുവിനാലും ഇസ്രായേൽ ജനത ശപിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ജനതയുടെ ആത്മസംസ്കരണത്തിന്റെ വിശുദ്ധിയുടെ വഴി അവരിൽ തന്നെ ആത്മസംസ്കരണത്തിന് അവർ തുടക്കം കുറിച്ച് സ്വന്തം സമുദായത്തിനകത്തെ ജീർണതയ്ക്കെതിരെ അവരിൽ നിന്ന് തന്നെ പോരാട്ടം തുടങ്ങുക എന്നതാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, സൂറത്ത് മായിദ ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് മായിദയിലെയാണ്. അതേ സൂറത്തിൽ തന്നെ അല്ല വീണ്ടും പറയാ, തറാ കസീറൻ മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ. ഇസ്രായേൽ എന്ന വേദസമൂഹം, വേദം നൽകപ്പെട്ട ഈ ജനത, അവരിൽ ഭൂരിഭാഗവും അവരെ നിനക്ക് കാണാം, അവർ കുറ്റകൃത്യങ്ങളിൽ ദുരിതഗമനം ചെയ്യുന്നവരാണ്. യുസാരിഊന ഫിൽ ഇസ്മി, പാപങ്ങളിൽ, മ്ലേച്ഛതകളിൽ അതിവേഗം ആപതിച്ചവരാണ്, ആപതിക്കുന്നു. വല്ലുതുവാൻ ശത്രുത, മറ്റുള്ളവരോടുള്ള ശത്രുത. ഒരു കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനതയുടെ വേദ സമൂഹം അവരുടെ പ്രശ്നം പറയുകയാണ്, ജീർണത പറയുകയാണ്, പാപങ്ങളിൽ മുങ്ങിക്കുളിക്കുക, ഇതരരോട് ശത്രുത, നിഷിദ്ധങ്ങൾ തിന്നുക, പലിശയാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിശുദ്ധിയില്ല, മറ്റുള്ളവരോട് വിരോധം, പാപങ്ങളിൽ ജീർണതയിൽ വീണ്ടും ആവർത്തിക്കുക, ഇങ്ങനെയൊക്കെ അവരിൽ അരങ്ങേറി. തിരുത്താൻ ആരുമില്ല. അപ്പൊ അല്ലാഹു ചോദിച്ചു, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അബ്ബാർ, അവരുടെ പുരോഹിതരും അവരുടെ പണ്ഡിതന്മാരും എന്തുകൊണ്ട് ആ ജനതയെ തടഞ്ഞില്ല? അൻ ഖൗലിഹിമുൽ ഇസ്മാ, പാപങ്ങൾ പ്രചരിപ്പിക്കുക, പാപങ്ങളിൽ ഏർപ്പെടുക, അത് പറയുക എന്ന ആ തിന്മയിൽ നിന്ന്. വഅക്ലിഹിമു സുഹുത, നിഷിദ്ധങ്ങൾ തിന്നുക. ഇത്തരം തിന്മകളിൽ നിന്ന് ആ ജനതയെ അവരുടെ പണ്ഡിത നേതൃത്വം, പുരോഹിത നേതൃത്വം എന്തുകൊണ്ട് വിലക്കിയില്ല? ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ. അതെ, ഒരു ജനത തിന്മയിലേക്ക് കൂപ്പുകുത്തുമ്പോ അവരെ രക്ഷിക്കാൻ ആദ്യം മുന്നോട്ട് വരേണ്ടത് അവരുടെ പണ്ഡിത നേതൃത്വമാണ്. ആ കാലഘട്ടത്തിലെ പൗരോഹിത്യം, പുരോഹിതന്മാരും പണ്ഡിതന്മാരും ആ ദൗത്യം നിർവഹിക്കാതെ പോയി. അതിനെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, എന്തുകൊണ്ട് അവരിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഈ ജീർണതയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല. ഖുർആൻ കൂട്ടത്തിൽ പറഞ്ഞു, സുഹൃത്ത് തിന്നുക. എന്താ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ? നിഷിദ്ധം തിന്നുക. അല്ലാഹു നിഷിദ്ധമായ, നിഷിദ്ധമാക്കിയ മാർഗത്തിൽ പണമുണ്ടാക്കുക, മദ്യക്കച്ചവടം, പലിശ, ഇങ്ങനെയൊക്കെയുള്ള, അതിനെയാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. അതിലൊക്കെ ഏർപ്പെട്ടു, ആരും മിണ്ടിയില്ല, മൗനം ദീക്ഷിച്ചു പുരോഹിതന്മാർ, പണ്ഡിതന്മാർ. അപ്പോഴാണ് ഈ പ്രവാചകന്മാർ വന്ന് നവോത്ഥാനത്തിന് ശ്രമിച്ചത്. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു, അവർക്ക് ഈ ജനതയ്ക്കെതിരെ ശാപപ്രാർത്ഥന നടത്തേണ്ടി വന്നു. ദാവൂദും ഈസബനും മറിയമും അവരുടെ നാവിലൂടെ ഇസ്രായേൽ ജനത ശപിക്കപ്പെട്ടു. എന്തിനാ അല്ലാഹു തആല ഈ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നേ? ഈ സമുദായം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സാമ്പത്തിക വിശുദ്ധി, ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ ഈ വിവാദമൊക്കെ നടക്കുമ്പോഴാണല്ലോ ഒരു ലോട്ടറി അടിച്ച ബമ്പർ സമ്മാനം, അപ്പോഴും പേര് ഉമ്മത്തിന്റേതാണ്, കോടികൾ അടിച്ചവർ. രണ്ടുപേരും പറയുന്നു എനിക്കാണ് അടിച്ചത്, ഒന്നാം സമ്മാനം എനിക്കാണ്. അപ്പൊ കൗതുകത്തോടെ നോക്കിയപ്പോ അവിടെയും അവകാശവാദവുമായി വന്ന് എനിക്കാണ് ലോട്ടറി അടിച്ചത് എന്ന് പറഞ്ഞ് അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഒരു മുസ്ലിം. എന്നിട്ട് പറയണെന്താ, ഞാനിങ്ങനെ ഇടക്കിടക്ക് എടുക്കാറുണ്ട്, ഇടക്കിടക്ക് അടിക്കും,
വീണ്ടും എടുക്കും. ഇത് അദ്ദേഹത്തിന്റെ മാത്രം അവസ്ഥയല്ലല്ലോ. ഇന്നമൽ ഖംറു വൽ മൈസർ മദ്യവും ചൂതും അല്ലാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ചൂത്. അധ്വാനിക്കാതെ ജീവിക്കുക. നിങ്ങൾക്കറിയോ ചൂതിന് ഖുർആൻ ഉപയോഗിച്ച പദം മൈസർ എന്നാണ്. മൈസർ എന്ന് പറഞ്ഞാൽ എളുപ്പം പണമുണ്ടാക്കാനുള്ള വഴി. യുസുർ എളുപ്പം. മൈസർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ ജീവിക്കുക. ഭാഗ്യ പരീക്ഷണം. ചൂത്, ഈ ചൂതിന്റെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രൂപമാണ് നമ്മുടെ നാട്ടിലെ ഈ ലോട്ടറി കച്ചവടം. ലോട്ടറി എടുക്കുന്നവരാരാ? എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെയും മതേതരത്വമുണ്ട്, അവിടെയും ഉണ്ട് മതേതരത്വം. ഈ സമുദായം എങ്ങനെ ഇതിലൊക്കെ പെട്ടുപോകുന്നു? ഇപ്പോഴും ചിലർക്ക് സംശയം ലോട്ടറി എടുക്കാൻ പാടില്ലേ. നിങ്ങൾക്കറിയോ, ഞാൻ ഒരിക്കൽ ഒരു പള്ളിയിൽ നിന്ന്, എന്റെ നാട്ടിലെ തന്നെ പള്ളിയാ, അപ്പൊ മകരിബ് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്തജനങ്ങൾ വിശ്വാസികൾ ഇങ്ങനെ ഇറങ്ങിയ അപ്പൊ അവിടെ ഒരു ലോട്ടറി കച്ചക്കട സ്ഥിരം വരാറുണ്ട്. അപ്പൊ കുറച്ചുപേര് അവിടെ കൂടും, വേറെ കുറച്ചുപേര് വീട്ടിലേക്ക് പോകും. ഒരു നാലഞ്ചു പേര് ഈ ലോട്ടറി കച്ചവടക്കാരന്റെ ചുറ്റും ഇങ്ങനെ കൂടിയിക്ക, എന്നിട്ട് ഇങ്ങനെ നോക്ക ഏതാ ഭാഗ്യമുള്ളത്. അപ്പോഴുണ്ടൊക്കെ ഇമാമ ഇച്ചിരി പുറകെയാണെങ്കിലും വന്നു. അപ്പൊ ഈ കൂടി നിൽക്കുന്ന ഒരാൾ, ഉസ്താദ് നിങ്ങൾ വന്നേ, ഉസ്താദ് തന്നെ ഇത് നല്ലതൊക്കെ നമ്മുടെ തെരഞ്ഞെടുത്ത് എങ്ങനെയുണ്ട്? ഇതാ ഈ സമുദായത്തിന്റെ അവസ്ഥ. നമുക്കിരു നമ്മളോട്, എനിക്ക് എന്റെ സമുദായത്തെ വിമർശിക്കാമല്ലോ, എനിക്ക് എന്നെയും നിങ്ങളെയും നമ്മളെയും നമുക്ക് വിമർശിക്കാമല്ലോ. നമ്മൾ മറ്റാരെയും വിമർശിക്കുന്നില്ല. എന്തേ ഈ സമുദായത്തിന് പറ്റി? നമ്മുടെ പണ്ഡിതന്മാർ ഇതൊന്നുമല്ല അവർക്ക് വിഷയം. അവരുടെ മിമ്പറുകളിലെ വിഷയം, അവരുടെ പ്രഭാഷണ വേദികളിലെ വിഷയം വേറെ ചിലതായിരിക്കും. അതൊന്നും അല്ല, ഇസ്ലാമികമല്ല, ആവശ്യമില്ലാത്തതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആവശ്യമുള്ളതൊക്കെ തന്നെയാണ് പലതും. പക്ഷേ മർമ്മപ്രധാനമായ വിഷയങ്ങൾ പരാമർശിക്കാതെ പോവുകയോ അതിൽ വേണ്ട വിധം ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു പള്ളി പണിതു. പള്ളിയുടെ ചെലവിന് വേണ്ടിയിട്ട് ഒരു വഖഫ് സ്വത്ത് കിട്ടി. കുറച്ച് ഒരാൾ ഒരു 10 സെന്റ് സ്ഥലം കൊടുത്തു. അപ്പൊ ആ വഖഫ് സ്വത്തിൽ ഒരു ബിൽഡിംഗ് പണിയാണ്, പള്ളിയുടെ വരുമാനത്തിനാണ്. അപ്പൊ വഖഫ് തന്നെയാണ്. അപ്പൊ മഹല്ലിലെ ആളുകളുടെ അടുത്തോട്ടൊക്കെ പിരിവിനിറങ്ങി. അപ്പോ ഹോൾസെയിൽ കച്ചവടം നടത്തി നിൽക്ക, ആയിക്ക അദ്ദേഹം 1 ലക്ഷം രൂപ വരാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ ഒക്കെ പിരിച്ചു. അപ്പൊ കണക്ക് ഇങ്ങനെ വായിച്ചപ്പോ ഇങ്ങനെ ആയിക്ക 1 ലക്ഷം, ഈക്ക 50,000, മറ്റേ സാഹിബ് 30,000. അപ്പൊ ലിസ്റ്റ് വായിച്ച കൂട്ടത്തിൽ അടുത്ത ലിസ്റ്റ് എന്താണെന്നറിയാമോ? ലോട്ടറിക്ക 30,000. ലോട്ടറി 30,000 ഒരുക്കിണ്ട് അവിടെ. ലോട്ടറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ലോട്ടറി നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ഏജൻസി ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കേരളത്തിലെ ബംബർ ചക്രവർത്തി മുഹമ്മദ് ഖാൻ ആൻഡ് ബ്രദേഴ്സ്, മുഹമ്മദ് നബിയുടെ പേരില്ല, കേരളത്തിലെ ബംബർ ചക്രവർത്തി മുഹമ്മദ് ഖാൻ ആൻഡ് ബ്രദേഴ്സ് ലജ്ജിച്ചു പോവുകയാണ്. എന്നെ ഈ കേൾക്കുന്നവരോട് പറയട്ടെ, പാടില്ല കേട്ടോ, പാടില്ല. അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത് നിങ്ങൾ അങ്ങനെ ചുളുവിന് അധ്വാനിക്കാതെ പണം ഉണ്ടാക്കുന്നത് ഏതും ചൂത, ലോട്ടറി ശുദ്ധ ചൂത. അപ്പൊ അതിലൊക്കെ അടക്കം ഇതിനെ നാം അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഈ ലഹരി, അത്തരം കുറ്റകൃത്യങ്ങൾ, സമുദായം തിരിച്ചൊക്കെ ഇങ്ങനെ കണക്ക് പറയേണ്ടി വരുമെന്ന് നമ്മൾ ആരോ പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ വർഗീയ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ അങ്ങനെയും ഒന്ന് പറയേണ്ടി വന്നു പോയി.
അങ്ങനെ പറയേണ്ടി വന്നപ്പോഴാണ് നമുക്ക് നമുക്കല്ലാതെ തന്നെയും അറിയാം, പത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ വായിക്കണം. പക്ഷെ കൃത്യമായ ഒരു ഒരു കണക്ക് വന്നപ്പോ ഞെട്ടിപ്പോയി. 34.47% ജനസംഖ്യയോ 26.96%. ഇതിനെയാണ് നാം ഗൗരവത്തോടെ നിരാശരാകണ്ട. നമുക്ക് വഴിയുണ്ട്. നമ്മുടെ യുവത്വത്തെ, നമ്മുടെ യുവാക്കളെ ചേർത്ത് പിടിക്കുക. പരലോകബോധം പടച്ചവൻ, ജീവിത ലക്ഷ്യം, മരണം, മരണത്തിനപ്പുറമുള്ള ജീവിതം, അതിനെക്കുറിച്ച് തികഞ്ഞ ആത്മീയ ബോധം. ചെറുപ്പം മുതലേ തന്നെ ഇത്തരം തിന്മയ്ക്കെതിരായ ജാഗ്രത. ഞാൻ ഒരുപാട് പൗരാണിക ചരിത്രത്തിൽ നിന്നല്ല, ഈ 20-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ഉമ്മത്ത് ചെറുപ്പം മുതലേ തന്നെ അല്ലാഹു ഏകനായ ദൈവം, പടച്ചവൻ പരലോകം, വിചാരണ നരകം, അല്ലാഹുവിന്റെ കാരുണ്യം, അതേപോലെ അവന്റെ ശിക്ഷ, ഇതൊക്കെ കേട്ട് ശീലിച്ച് പഠിച്ച് വളരുന്ന ഒരു ജനതയാണ്. അതിലും കുറവ് വന്നിരിക്കുന്നു. അതൊക്കെ പഴയതുപോലെ കിട്ടുന്നുണ്ടോ എന്നൊരു ആശങ്ക മറുവശത്ത്. ഇതൊക്കെ തന്നെ തിരിച്ചു പിടിക്കുക. അവരിൽ ഉറങ്ങിക്കിടക്കുന്ന അത്തരം ബോധത്തെ വീണ്ടും നാം ഉണർത്തുക. നിങ്ങൾ കേട്ടിട്ടില്ലേ ഷഹീദ് ഹസനുൽ ബന്ന, ഈജിപ്റ്റ് എന്ന അറബ് രാജ്യത്ത് ഇസ്ലാമിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഷഹീദ് ബന്ന, ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഈജിപ്തിലെ മുസ്ലിം യുവത ജീർണതയിലേക്ക് കൂപ്പുകൂത്തു. ലഹരി, അശ്ലീലത, സാമ്പത്തിക രംഗത്തെ പലിശ ചൂത്, ഇതൊക്കെ ആ സമൂഹത്തിന്റെ ഭാഗമായി. അധിനിവേശത്തിലൂടെ ഭൂമി നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, ആദർശം നഷ്ടപ്പെട്ടു, സംസ്കാരം നഷ്ടപ്പെട്ടു, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട തന്റെ ജനതയുടെ ആ അവസ്ഥ കണ്ട് വേദനിച്ച ആ പണ്ഡിതൻ ഒരു നവീകരണത്തിന് തുടക്കം കുറിച്ചു. അറബ് ലോകത്ത് ഭദ്രമായ ഒരു പ്രസ്ഥാനത്തെ രൂപം കൊടുത്തു. ആ പ്രസ്ഥാനത്തിലേക്ക് യുവാക്കളെ കൊണ്ടുവരാൻ അദ്ദേഹം പണിയെടുത്തു. പള്ളികൾ കേന്ദ്രീകരിച്ച് ഖുർആൻ ക്ലാസുകൾ നടത്തി. പരാജയമായിരുന്നു, കാരണം പള്ളിയിൽ യുവാക്കളില്ല. യുവാക്കൾ പള്ളിയിലില്ല. അദ്ദേഹം അന്വേഷിച്ചു, യുവാക്കൾ എവിടെ? ചായക്കടകളിൽ, കോഫി ഹൗസുകളിൽ, ബാറുകളിൽ. നിരാശനായില്ല. പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തി ചായക്കടകളിലേക്ക് ചെന്നു, ബാറുകളിലേക്ക് ചെന്നു. അവിടെയൊക്കെ അദ്ദേഹം ഖുർആൻ ക്ലാസ് നടത്തി. ഈജിപ്തിന്റെ മിസറിന്റെ യുവതയെ ബോധവൽക്കരിച്ചു തുടങ്ങി. ഒരു ദിവസം കെയ്റോവിലെ ഒരു വലിയ ബാർ ഹോട്ടലിൽ അദ്ദേഹം ചെല്ലുന്നു. ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ, ഓപ്പണയർ, ഏറ്റവും മുകളിലത്തെ തട്ട് അദ്ദേഹം ചെല്ലുമ്പോ 12 യുവാക്കൾ ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ലഹരി നുണയുകയാണ്. അദ്ദേഹം വേദനിച്ചു. അദ്ദേഹം വേഗം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് പുറത്തുപോയി ഒരു ചൂട്ട് തയ്യാറായി, ഈ കത്തിക്കാൻ വേണ്ടി ചൂട്ട്. എന്നിട്ട് അല്പം പെട്രോളും കയ്യിൽ കരുതി ഈ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് യുവാക്കൾ ഇരിക്കുന്ന ഏറ്റവും മുകളിലത്തെ തട്ടിൽ ചെന്നിട്ട് അല്പം പെട്രോൾ ഒഴിച്ചിട്ട് ഈ ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ഈ ചൂട്ട് കത്തിച്ച് ഈ യുവാക്കളുടെ നടുവിലേക്ക് വലിച്ചെറിച്ചു. ഇവര് നാലുപാടേക്കും ചിതറി, ഞെട്ടി മാറി. എന്നിട്ട് അവര് ചോദിക്കാൻ തുടങ്ങി, ആരാണിത്? ആരാ ഈ തീ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ നടുവിലേക്ക് എറിഞ്ഞത്? ആരാണിത്? ബന്ന പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. അവരുടെ നേരെ വന്നുകൊണ്ട് പറഞ്ഞു,
ഈജിപ്തിന്റെ യൗവനമേ, അന ഹസനുൽ ബന്ന, എന്റെ പേര് ഹസനുൽ ബന്ന എന്നാണ്, ഞാനാണ് അത് എന്നത്. ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ആ ചൂട്ടറിയാനുള്ള കാരണമൊന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇവിടെ വരുമ്പോ നിങ്ങൾ ചുറ്റും കൂടി നിന്ന് ലഹരി നുണയുടെയായി, നിങ്ങളുടെ നടുവിലേക്ക് ഞാൻ ഈത്തപ്പനയുടെ ചൂട്ട് കത്തിച്ച് എറിഞ്ഞു. ആ ചൂട്ടിന്റെ തീ കൊള്ളാതിരിക്കാൻ, കൊള്ളലേക്കാതിരിക്കാൻ നിങ്ങൾ നാലുപാടും മാറി. ഇസ്ലാമിന്റെ യൗവനമേ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നരകത്തിൽ ഒരു സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത വിധം അഗ്നിജ്വാലകൾ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ വലയം പ്രാപിക്കുമ്പോ എവിടേക്ക് നിങ്ങൾ ഞെട്ടി മാറും? ഇപ്പൊ നിങ്ങൾ മാറിയില്ലേ, പക്ഷെ നിങ്ങൾ അവിടെ എവിടേക്ക് നിങ്ങൾ ഓടി ഓടിക്കും? നരക തീയിൽ നിന്ന്, നരകത്തിന്റെ ചൂടിൽ നിന്ന്, തീജ്വാലകളിൽ നിന്ന് എവിടേക്ക് നിങ്ങൾ ഓടി രക്ഷപ്പെടും? നിങ്ങൾക്കില്ലേ ഒരു പരലോകം? നിങ്ങൾക്കില്ലേ ഒരു ഖുർആൻ? നിങ്ങൾക്കില്ലേ ഒരു മഹത്തായ ആദർശം? നിങ്ങൾക്കില്ലേ ഉള്ളൊരു പുണ്യ പ്രവാചകൻ? ബന്നയുടെ പ്രഭാഷണം പൊതുവെ അദ്ദേഹത്തിന്റെ സംസാര രീതിയും വ്യക്തിത്വവും യുവാക്കൾ ആകർഷിച്ചു. അവർ കരഞ്ഞു. പ്രവാചകനെ കുറിച്ച് കേട്ടപ്പോ, ഖുർആനെ പറ്റി ഉണർത്തിയപ്പോ, പരലോകത്തെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോ, നിങ്ങൾക്കറിയോ കുറഞ്ഞ കാലം കൊണ്ട് ഹസനുൽ ബന്നയുടെ പ്രസ്ഥാനം ഈജിപ്തിന്റെ മണ്ണിൽ വളർന്നു പന്തലിച്ചു. ഇസ്ലാമിലേക്ക് ഒരു യുവതയെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഈ കാലത്തും നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം, നമ്മുടെ യുവാക്കളെ പറ്റി അങ്ങനെ നിരാശരാകരുത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രക്രിയയിലേക്ക് തുടക്കം. കേരളത്തിലെ മതസംഘടനകൾ, മുസ്ലിം നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ നല്ല പാരന്റിംഗ് മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടാകണം, ജാഗ്രത. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മുടെ ഈ സമുദായത്തെയും ഇത്തരം തിന്മകളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ.